നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സാറ്റലൈറ്റ് റിസീവറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമുക്കൊരു സാറ്റലൈറ്റ് റിസീവർ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത്, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കുറച്ച് റിസീവർ വെച്ചിട്ട് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ടെക്നിക്കൽ സർക്യൂട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. അതുപോലെ തന്നെ കേരളത്തിലെ ഫ്രീ ടൂർ ചാനലിൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സാറ്റലൈറ്റ് പൊസിഷനിൽ നിന്ന് നമുക്ക് കിട്ടും, ഏതൊക്കെ ഡിഷ് വെച്ച് കഴിഞ്ഞാലാണ് കിട്ടുന്നത്, അപ്പോൾ എത്ര മാക്സിമം ഫ്രീ ടൂർ ചാനലിൽ നമുക്ക് കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്. ഒരു 40 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് കേരളത്തിലെ ഫ്രീ ടൂർ ചാനലിനെ കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, കണ്ടിട്ട് ഈ വീഡിയോയും കൂടെ കാണുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും. അതുപോലെ തന്നെ പലതരം സീബാൻഡ് എൽ എൻ ബി കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരൊറ്റ വീഡിയോയിൽ തന്നെ 6 ഫീറ്റ് സീബാൻഡ് ഡിഷ് ആന്റനയിൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല 5G എൽ എൻ ബി, അതുപോലെ തന്നെ റെഡ് എൽ എൻ ബി, അങ്ങനെ പലതരം സീബാൻഡ് എൽ എൻ ബി വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ കൂടെ ഞാൻ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ ഡിഷിനെ കുറിച്ചും അതിൻ്റെ ഫ്രീ ടൂർ ചാനലിനെ കുറിച്ച് ആദ്യം കാണുക, അത് കഴിഞ്ഞിട്ട് എൽ എൻ ബി കമ്പാരിസൺ കാണുക, അത് കഴിഞ്ഞ് ഈ സാറ്റലൈറ്റ് റിസീവറിൻ്റെ വീഡിയോ കൂടെ കാണുക. അപ്പോൾ അവർ കംപ്ലീറ്റ് ആയി, അതിൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആണ്, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നവർക്ക് അതിൻ്റേതായ ഉപയോഗം ഉണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വീഡിയോസ് എല്ലാം തുടർച്ചയായിട്ട് വീഡിയോസ് കാണുന്നവർക്കും കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുന്നവർക്കും അതിൻ്റേതായ ആ ഒരു ഗുണം കിട്ടും. അതാണ് ഞാൻ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നേരത്തെ പറഞ്ഞത്. ഫ്രീ ടൂർ ചാനലിനെ കുറിച്ച് കാണുക, എൽ എം ബി കമ്പാരിസൺ കാണുക, ഇപ്പം നമ്മുടെ സാറ്റലൈറ്റ് റിസീവറിൻ്റെ ആ ഒരു കമ്പാരിസൺ വീഡിയോ എന്ന് തന്നെ പറയാം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്ന റിസീവറിനെയൊക്കെ നമുക്ക് ഒരു 2 സെക്ഷനായിട്ട് വേണമെങ്കിൽ തിരിക്കാം. അതായത് ഗൾഫ് റിസീവറൊക്കെ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഡെല്ലി മേഡ് ലോക്കലായിട്ട് കിട്ടുന്ന പകാരിയ സോളിഡ് അങ്ങനെയൊക്കെ പറയുന്ന ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു റിസീവർ, അത് വേറൊരു സെക്ഷൻ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാറ്റലൈറ്റ് റിസീവറിൻ്റെ ഒരു കുറച്ചെണ്ണം മാത്രം, അതായത് നമ്മളെല്ലാം കാണിക്കുന്നില്ല, വളരെ കുറച്ച് മാത്രം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ എല്ലാത്തിൻ്റെയും ഐഡിയ ഏതാണ്ടൊക്കെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് സ്റ്റാർസാറ്റ് 488-ൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ള ഒരു സാറ്റലൈറ്റ് റിസീവറാണ് സ്റ്റാർസാറ്റ് ES-R 488 HD XT എന്ന് പറഞ്ഞ റിസീവർ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു അറ്റ ടൈമിൽ തന്നെ ഞാനൊരു 100 ബോക്സൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും നല്ല ക്വാളിറ്റിയുള്ള റിസീവറാണ്, കാരണം ലോ കോസ്റ്റ് ആണ്, അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള റിസീവറാണ് ഈ ഒരു റിസീവർ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഫ്രീ ടൂർ ചാനലിൽ കാണുക, അതുപോലെ തന്നെ ഫൺ ക്യാം 1 ഇയറുണ്ട്, IPTV 3 മാസമുണ്ട്, വൈഫൈ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യൂട്യൂബ് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് ഈ 1 ഇയർ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ അത് ഓപ്പറേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് മറ്റെല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു IPTV ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോളോ IPTV ഇതിനകത്ത് 3 മാസം ഫ്രീ ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടും ഈ വൈഫൈ അഡീഷണൽ വാങ്ങിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമാണ് ഈ ഒരു റിസീവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിസീവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻബിൽറ്റ് ഡിസ്പ്ലേ ഉണ്ട്, IR സെൻസറുണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രാ സെൻസർ നമുക്ക് കിട്ടുന്നുണ്ട്. മിനി റിസീവറാണ്, റെഡ് കളറാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ടോപ്പ് സൈഡിൽ ആ ബ്ലാക്ക് കളർ വരുന്നത്, അത് IR സെൻസർ അവിടെ സെപ്പറേറ്റ് ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സൈഡിൽ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു 2-3 ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്, RS-232 പോർട്ട് കൊടുത്തിട്ടുണ്ട്, USB 2 എണ്ണം ഉണ്ട് ഈ റിസീവറിനകത്ത്, ഫ്രണ്ടിലും ബാക്ക് സൈഡിലും ഉണ്ട്. കറക്റ്റായിട്ടുള്ള ഒരു വെൻറ്റിലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ടൂണർ, IR സെൻസർ കൊടുക്കാം, HDMI ഔട്ട് ഉണ്ട്. AV വരുന്നത് 3.5 ജാക്ക് ആണ്. ഇപ്പോൾ വരുന്ന റിസീവറിൻ്റെ മിനി റിസീവറിൻ്റെ കൂടെ ഒന്നും നമുക്ക് AV കേബിൾ ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ CRT TV ഉള്ളവരാണെങ്കിൽ ഈ ഒരു റിസീവർ മിനി റിസീവറൊക്കെ വാങ്ങുവാണെങ്കിൽ നിങ്ങൾ AV കേബിള് പ്രത്യേകം വാങ്ങിക്കണം. അത് പ്രത്യേകം ഒരു സൈഡിൽ 3.5 ജാക്ക്, ഒരു സൈഡിൽ RCA വരുന്ന AV കേബിൾ വാങ്ങിക്കണം. ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ, ചാനൽ സ്കാനിങ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ കാണുക. അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് കാണുക. ഇപ്പോൾ ഞാൻ കാണിക്കുന്നതിൻ്റെ അക്സറീസ് ആണ്, അത് ഓരോന്നോരോന്ന് പരിചയപ്പെടുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാണ് അക്സറീസ് വരുന്നത്. IR സെൻസർ ഉണ്ട്, HDMI കേബിൾ ഉണ്ട്, അഡാപ്റ്റർ വരുന്നുണ്ട്, റിമോട്ട് ഉണ്ട്, അതിൻ്റെ ബാറ്ററി, യൂസർ മാനുവല്, അതിൻ്റെ സ്റ്റിക്കർ, ഇതൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ സ്റ്റാർസാറിൻ്റെ ഒരു ലോ കോസ്റ്റ് റിസീവർ, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ വരുന്നുണ്ട്, നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പവർ പോകാൻ പാടില്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ ബോക്സ് റെഡ് ആവും. ഓക്കെ, അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക. അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ മാത്രം, നമ്മൾ കൊടുക്കുന്ന റിസീവറിനകത്ത് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് എല്ലാം കോൺഫിഗർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അയച്ചു കൊടുക്കാറുണ്ട് കസ്റ്റമേഴ്സിന് വാട്സപ്പിൽ.
ഓക്കെ അപ്പോൾ അതാണ് സ്റ്റാർസാറ്റ് 4 88 എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 4080 എന്ന് പറയുന്ന റിസീവറാണ്, സ്റ്റാർസാറ്റിൻ്റെ തന്നെ ലോ കോസ്റ്റ് റിസീവറാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 1650 ആണ്, നമ്മുടെ 4 88 വരുന്നത് 1800 ആണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 1650. അതിൻ്റെ ഒരു റേറ്റ് കുറവ് വരുന്നത് ഇതിനകത്ത് ഇൻബിൽട്ട് ഡിസ്പ്ലേ ഇല്ല, IR സെൻസർ മാത്രം വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസൊക്കെ ഫീച്ചേഴ്സൊക്കെ വായിച്ച് നോക്കിയാൽ മതി മനസ്സിലാവും. അപ്പോൾ ഇതാണ് സ്റ്റാർസാറ്റിൻ്റെ 4080 റിസീവർ എന്ന് പറയുന്നത്. ഈ ഒരു റിസീവർ ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാ റിസീവറും MBAC 4 ഫുൾ HD റിസീവറാണ്. അതായത് HDMI ഔട്ട് ഉണ്ടെങ്കിൽ അതൊരു ഫുൾ HD റിസീവർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാർസാറ്റ് റിസീവർ 4080 ലോ കോസ്റ്റ് റിസീവർ 1650 ആണ്. ഇതിൻ്റെ കൂടെ വൈഫൈ സെപ്പറേറ്റ് വാങ്ങിക്കണം, വൈഫൈ ഫ്രീ കിട്ടത്തില്ല. അപ്പോൾ IR സെൻസർ ഇൻബിൽട്ട് ഇല്ല, അഡീഷണൽ ആയിട്ട് IR സെൻസർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്, അത് ഉപയോഗിക്കണം. AV കേബിള് തരുന്നില്ല, അത് സെപ്പറേറ്റ് വാങ്ങിക്കണം. വൈഫൈ സെപ്പറേറ്റ് വാങ്ങിക്കണം. വൈഫൈ എന്തിനാണ് ഉപയോഗിക്കുന്നത് പലരും ചോദിക്കാറുണ്ട്. ഞാനത് ഓൾറെഡി ഇപ്പോൾ ഒന്ന് പറഞ്ഞ് നിർത്തിയായിരുന്നു. കാരണം വൈഫൈ വാങ്ങിച്ച് അഡീഷണൽ വാങ്ങിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് 1 ഇയർ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ IPTV എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, 1 മന്ത് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും. അൺലിമിറ്റഡ് ആയിട്ടുള്ള ബ്രോഡ്ബാൻഡ് ഉള്ളവർക്കോ അല്ലെങ്കിൽ സാധാരണ 2 GB ഡെയിലി നെറ്റ് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും അത്. അതുപോലെ തന്നെ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ വന്നപ്പോൾ ഒരുപാട് പേര് യൂട്യൂബ് വർക്ക് ചെയ്യുന്ന സെറ്റ് ഓഫ് ബോക്സൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും സ്റ്റാർസാറ്റ് ബോക്സിനകത്തൊക്കെ എപ്പോഴും യൂട്യൂബ് പക്കയാണ്, നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും യൂട്യൂബ്, യാതൊരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബ് വേണമെന്ന് പറയുന്നവർക്ക് ഞാൻ കൂടുതലും സ്റ്റാർസാറ്റിൻ്റെ ബോക്സാണ് കൊടുക്കുന്നത്. ലോ കോസ്റ്റ് നമ്മുടെ ഡൽഹിയിൽ നിന്ന് വരുന്ന ബോക്സൊക്കെ ഇവിടുന്ന് ഇവിടെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ബോക്സിനകത്ത് മിക്കതിനകത്ത് യൂട്യൂബ് എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. അത് അഥവാ നമ്മൾ ബോക്സ് കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യുമെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ യൂട്യൂബിൻ്റെ അപ്ഡേറ്റൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാതെ കാരണം അത് യൂട്യൂബ് വർക്ക് ചെയ്താവും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റാർസാറ്റ് 4080 നമ്മൾ പരിചയപ്പെട്ടു. അടുത്തായിട്ട് മീഡിയ സ്റ്റാർ മിനി 2727 എന്ന് പറഞ്ഞൊരു സാറ്റലൈറ്റ് റിസീവറാണ്. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 റിമോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കമ്പനി 2 റിമോട്ടാണ് തരുന്നത്, ഗൾഫ് റിസീവറാണ്. അതുകൊണ്ട് തന്നെ റിമോട്ടൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പെയർ റിമോട്ട് അഡീഷണൽ ഇരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വൈഫൈ ഫ്രീ കിട്ടുന്നുണ്ട്, നമുക്ക് സെപ്പറേറ്റ് വൈഫൈ വാങ്ങിക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഉള്ളത് 15 മാസമാണ് വരുന്നത്, 4 അവർ വരുന്നത് 15 മാസം ഉണ്ട്. അതുപോലെ തന്നെ IPTVയും വരുന്നുണ്ട്, 6 മാസം IPTV ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ട് ഈ ഒരു ബോക്സിനോടൊക്കെ വരുന്നതാണ്, കമ്പനിക്കാർ ഫ്രീ ആയിട്ടൊക്കെ തരുന്നതാണ്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻബിൽട്ട് ഡിസ്പ്ലേയും ഉണ്ട്, IR സെൻസർ സെപ്പറേറ്റും ഉണ്ട്. IR സെൻസർ ഫ്രീ ആണ്, ബോക്സിനോട് ഫ്രീ ആണ്, അത് ഇൻബിൽട്ട് ആയിട്ടുള്ള ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ഒരു ബോക്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് HEVC ആണ്, H265 HEVC റിസീവറാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു മീഡിയ സ്റ്റാർ മിനി 2727 4 അവർ റിസീവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് 8 MB ആണ്. നേരത്തെ കാണിച്ച രണ്ട് റിസീവറിൻ്റെയും ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് 4 MB ആണ്. 4 MB സോഫ്റ്റ്വെയർ ആണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു റിസീവറിൻ്റെത് 8 MB സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഈ ഒരു ബോക്സിൻ്റെ കളറെന്ന് പറയുമ്പോൾ ഈ ഒരു ലൈറ്റ് കളറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരിയൻ്റ് ഒന്നും വരത്തില്ല, ബ്ലാക്ക് റെഡ് അങ്ങനെയൊന്നും വരത്തില്ല. ഈ ഒരു മിനി 2727 എന്ന് പറയുമ്പോൾ ഈ സെയിം കളർ തന്നെയാണ് വരുന്നത്. അപ്പോൾ അടുത്ത ഇപ്പോൾ മിനി 1 അങ്ങനെയൊക്കെ പറയുന്നത്, 1616 അങ്ങനെയൊക്കെ പറയുന്നത് വേറെ പല കളറും വരും. ഓറഞ്ച് കളർ, അതുപോലെ തന്നെ ബ്ലൂ കളറ്, ഗ്രീൻ കളറ്, 2525 എന്ന് പറയുന്ന ഗ്രീൻ കളറ്. അപ്പോൾ കളറ് ഡിഫറൻറ്റായിട്ട് വേണ്ടവർക്ക് ആ ഒരു മോഡൽ തന്നെ മാറ്റേണ്ടി വരും. അപ്പോൾ ഈ ഒരു മോഡലിൽ ഈ കളർ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ കണക്ടിവിറ്റി ഒക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചത്. ബാക്ക് സൈഡിൽ IR സെൻസർ അഡീഷണൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, HDMI ഔട്ട് ഉണ്ട്, AV എപ്പോഴും വരുന്നത് 3.5 ജാക്കാണ് വരുന്നത്, 12 വോൾട്ട് അഡാപ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ റിസീവർ എന്ന് പറയുന്നത്. നമുക്കെന്തായാലും ഈ ഒരു സാറ്റലൈറ്റ് റിസീവറിൻ്റെ അക്സറീസും കൂടെ ഒക്കെ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 റിമോട്ടാണ് ഇതിൻ്റെ കൂടെ കമ്പനി ഫ്രീ ആയിട്ട് തരുന്നത്. ഒരു റിമോട്ട് നമുക്ക് പോയാലും എന്തെങ്കിലും ഡാമേജ് ആയാലും നമുക്ക് ഒരു റിമോട്ട് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാം. അഡീഷണൽ സ്പെയർ റിമോട്ട് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ളൊരു വൈഫൈ അഡാപ്റ്ററും ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുന്നത് 3000 ആണ്. നല്ല ബെസ്റ്റ് പ്രൈസിലാണ് കൊടുക്കുന്നത്. അതായത് 15 മാസം 4 അവർ, അതുപോലെ തന്നെ IPTV 6 മാസം IPTV, 1 മന്ത് അപ്പോൾ IPTV, 6 മന്ത് 4 അവർ IPTV, അങ്ങനെയൊക്കെയുള്ള IPTV സർവീസുകൾ ഫ്രീ ഉണ്ട്. പിന്നെ 2 റിമോട്ട് HEVC ആണ്, വൈഫൈ അഡാപ്റ്റർ ഫ്രീ ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇൻബിൽട്ട് ഡിസ്പ്ലേയും ഉണ്ട്, IR സെൻസർ സെപ്പറേറ്റും കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് സാധാരണ ഒരു യൂസർ ആണെങ്കിൽ, അതായത് ഡി ഡി ഫ്രീ ഡിഷ് മാത്രം കാണുന്ന യൂസർ ആണെങ്കിൽ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്റ്റാർ സാറ്റ് 40-80 സെലക്ട് ചെയ്യാം, 488 സെലക്ട് ചെയ്യാം, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതല്ലാതെ ഗൾഫ് റിസീവറിനോട് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ലോ കോസ്റ്റ് വരുന്ന ഞാൻ പകാരിയൊക്കെ കാണിക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ നോക്കാം, എന്നിട്ട് ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ടൊന്ന് പറയാം. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന സ്റ്റാർ സാറ്റ് T15 എക്സ്ട്രീം ആണ്. ഈ സ്റ്റാർ സാറ്റ് T15 എക്സ്ട്രീം നമുക്ക് എന്തായാലും മീഡിയ സ്റ്റാർ 2727 ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് കൂടെ പറയാം. അപ്പോൾ രണ്ട് റിസീവറും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതും HEVC ആണ്, ഇതും HEVC ആണ്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടിനകത്ത് വൈഫൈ ഫ്രീ കിട്ടുന്നുണ്ട്, വൈഫൈ സ്റ്റിക്ക് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാർ സാറ്റ് T15 ഒരു റിമോട്ടേ ഉള്ളൂ. നമ്മുടെ മീഡിയ സ്റ്റാറിനകത്ത് ആകുമ്പോൾ രണ്ട് റിമോട്ടുണ്ട്. വേറൊരു ഏറ്റവും വലിയ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് AC3+ ഓഡിയോ, AC3 ഓഡിയോ എല്ലാം വർക്ക് ചെയ്യും, പക്ക റിസീവർ ആണ്. പക്ഷേ നമ്മുടെ മീഡിയ സ്റ്റാറിൽ AC3+ ഓഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം ലേറ്റസ്റ്റ് വരുന്ന ആൻഡ്രോയിഡ് TVയിലൊക്കെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും, അല്ലാതെ പഴയ LED TV LCD TV ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ AC3+ ഓഡിയോ ഒക്കെ, അതായത് ചില HD ചാനലിൻ്റെ ഒക്കെ ഓഡിയോ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷേ ഈ രണ്ട് റിസീവറും തമ്മിൽ നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ മീഡിയ സ്റ്റാർ ആവുമ്പോൾ 3000 ഉള്ളൂ, 3000 മാത്രമാണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. പക്ഷേ ഇത് 4500 വരും, പ്ലസ് അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരും. അതാണ് ആ പ്രൈസിനകത്ത് വ്യത്യാസമുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ക്വാളിറ്റി പിക്ചറിൻ്റെയും ഒക്കെ കൂടുതലും ഈ ഒരു സ്റ്റാർ സാറ്റ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഓഡിയോ സപ്പോർട്ടും നല്ല പിക്ചറും ഒക്കെ വരുന്നത് ഈ സ്റ്റാർ സാറ്റ് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഇൻബിൽട്ട് ഡിസ്പ്ലേ ഇല്ല, അതാണ് വേറൊരു പ്രത്യേകത. കാരണം ഇൻബിൽട്ട് ഡിസ്പ്ലേ നമുക്ക് വരാതെ IR സെൻസർ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. സാറ്റലൈറ്റ് റിസീവറിൻ്റെ ഒരു സൈഡിൽ AV കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ 12V അഡാപ്റ്റർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, USB 2.0 ഉണ്ട്, IR സെൻസർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, HDMI ഔട്ട് ഉണ്ട്. വേറൊരു പ്രത്യേകത മീഡിയ സ്റ്റാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാർ സാറ്റ് T15 ലാൻഡ് പോർട്ട് ഉണ്ട്, നമുക്ക് ബ്രോഡ്ബാൻഡ് ഡയറക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മിനി റിസീവറിൽ ഒരു ലാൻഡ് പോർട്ട് വരുന്നൊരു റിസീവർ ഈ സ്റ്റാർ സാറ്റ് T15 ആണ്. അതുപോലെ തന്നെ T14 ഒക്കെ ഈ ഒരു ലാൻഡ് പോർട്ട് വരുന്നുണ്ടായിരുന്നു. ഈ ഒരു റിസീവറിൻ്റെ ഫ്രീ സർവീസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ 15 മാസം 4 അവർ, അതുപോലെ തന്നെ 12 മാസം അപ്പോളോ IPTV ആണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ബ്രോഡ്ബാൻഡ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ IPTV വഴി ഒരുപാട് ചാനൽ, വിദേശ ചാനലൊക്കെ നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള വൈഫൈ അഡാപ്റ്റർ ആണ് ഇതിൻ്റെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർ സാറ്റ് T15 എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഓഡിയോ സപ്പോർട്ടും അതുപോലെ തന്നെ IPTV ഒക്കെ കുറച്ച് കൂടുതലായിട്ട് നോക്കുന്നവർക്കാണെങ്കിൽ ലോ കോസ്റ്റ് റിസീവർ സ്റ്റാർ സാറ്റ് T15 തന്നെ, അത് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്കൊരു ലോ കോസ്റ്റ് നല്ല റിസീവർ വേണം, HEVC രണ്ട് റിമോട്ടുള്ളത്, അല്ലെങ്കിൽ വൈഫൈ ഫ്രീ ആയിട്ട് കിട്ടുന്ന റിസീവർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റിസീവറാണ് ഈ ഒരു മീഡിയ സ്റ്റാർ, ആ ഒരു റിസീവർ എന്നൊക്കെ പറയുന്നത്. ആ ഒരു AC3+ ഓഡിയോ ഒക്കെ കുറച്ച് അതുമാത്രം ഒന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മീഡിയ സ്റ്റാർ എന്ന് പറയുന്നത്. അതല്ലാതെ AC3+ ഓഡിയോ ഒക്കെ വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റാർ സാറ്റ് T15 സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഡൽഹി മെയ്ഡ് കുറച്ച് റിസീവർ നോക്കാം. നമ്മുടെ ഇവിടെ ലോക്കലായിട്ട് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് റിസീവറൊക്കെയാണ്, പകാരിയ, സോളിഡ് അങ്ങനെയൊക്കെ വരുന്ന റിസീവറൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കുറച്ച് ആ ഒരു സെക്ഷനും കൂടെ ഒക്കെ നമുക്ക് നോക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ DD ഫ്രീ ഡിഷ് അല്ലെങ്കിൽ ഇൻഡൽസാറ്റ് 17-66°, അതുപോലെ തന്നെ 83° G-SAT 30, മഴയിൽ മണ്ണ HD വരുന്ന ചാനൽ ആ ഒരു സാറ്റലൈറ്റിലുണ്ട്. അപ്പോൾ അതൊക്കെ മാത്രം കാണുന്നവർക്കാണെങ്കിൽ വേറെ ഇൻ്റർനെറ്റ് ആക്സസ് ഒന്നും വേണ്ട, അങ്ങനെ ചാനൽ മാത്രം കണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പകാരിയ ബോക്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സോളിൻ്റെ ബോക്സുകളും സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇൻ്റർനെറ്റ് ആക്സസും അതുപോലെ തന്നെ യൂട്യൂബൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റാർ സാറ്റ് ലോ കോസ്റ്റ് ബോക്സുകൾ ഏതെങ്കിലും സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ കാണിക്കുന്നത് പകാരിയ 8080 എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് റിസീവറാണ്. അത് പല മോഡലും വന്നിട്ടുണ്ട്, 50-50 ഉണ്ട്, 60-60 ഉണ്ട്, 70-70, ഇപ്പോൾ 8080 എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് റിസീവറാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു മോഡൽ എന്നൊക്കെ പറയുന്നത് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. അതുപോലെ തന്നെ ചില മോഡലിൽ സെയിം മദർ ബോർഡ് ആയിരിക്കും, പക്ഷേ ചില മദർ ബോർഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർഷൻ മാത്രം വ്യത്യാസമുള്ളൂ, ചില കമ്പോണൻസൊക്കെ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഈ പകാരിയ ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ. അത്യാവശ്യം ലോ കോസ്റ്റ് റിസീവറാണ്, 1200 മാത്രം പ്രൈസ് വരുന്ന ഒരു റിസീവറാണ്. അപ്പോൾ തന്നെ അറിയാം നമ്മുടെ ഈ ഒരു റിസീവറിന് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇത്രയും സാധനങ്ങൾ, അതായത് അഡാപ്റ്റർ, AV കോഡ്, റിമോട്ട്,
നമ്മുടെ ഈ സെറ്റ് ടോപ്പ് ബോക്സ് ഈ ഒരു പാക്കിനകത്താക്കി നമുക്ക് കമ്പനി തരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു 1200 സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ എത്ര വരും, എത്ര കമ്പനിക്ക് ലാഭം കിട്ടും, നമുക്ക് എത്ര മാർജിൻ കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ആയിരിക്കും ഈ ഒരു റിസീവറിന് വരുന്നത്. ബോക്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ്. നമ്മുടെ ആ ഒരു ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത്. ഫ്രണ്ട് സൈഡിലൊരു USB ഉണ്ട്, ബാക്ക് സൈഡിലും ഒരു USB പോർട്ട് വരുന്നുണ്ട്, രണ്ട് USB പോർട്ട് ഉണ്ട്. അതുപോലെ ഫ്രണ്ട് സൈഡിൽ മെനു ഓക്കെ, ചാനൽ പ്ലസ് ഓർ മൈനസ് അങ്ങനെ ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട്, പവർ ബട്ടൺ വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ വരുവാണെങ്കിൽ LNB, അതുപോലെ തന്നെ HDMI ഔട്ട്, AV അതൊക്കെയാണ് ഓപ്ഷൻ വരുന്നത്. ഈ പകാരി എന്ന് പറയുമ്പോഴും ലോ കോസ്റ്റ് ആണെങ്കിലും നമ്മുടെ ടോണർ സെൻസിറ്റിവിറ്റി ഒക്കെ യാതൊരു പ്രശ്നമില്ല, നല്ലൊരു ബോക്സാണ് പകാരി എന്ന് പറയുന്നത്, നല്ല ടോണറാണ്. അപ്പോൾ ലോ കോസ്റ്റ് നമ്മുടെ ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന DD ഫ്രീ ഡിഷ് ഉപയോഗിക്കാം. ചെറിയ കേബാൻ്റെ ഡിഷ് തന്നെ ഉള്ളവർക്ക് ദൂരദർശൻ്റെ ഒരു DD മലയാളം ചാനൽ മാത്രമേ കിട്ടത്തുള്ളൂ, ബാക്കി ഹിന്ദി ചാനലൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ മൊത്തം ഒരു 175 ചാനലോളം കിട്ടും ചെറിയ കേബാൻ്റെ ഡിഷ് തന്നെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. HDMI ഔട്ടൊക്കെ ഉള്ളത് ആണ്, പക്ഷേ HD കേബിള് കിട്ടുന്നില്ല, HDMI കേബിള് കിട്ടുന്നില്ല. HDMI ഔട്ടുണ്ട്, കേബിള് നിങ്ങൾ സെപ്പറേറ്റ് മേടിക്കണം. ഇതിനകത്ത് AV കോഡാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന സോളിൻ്റെ 2100DLX എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഈ സോളിൻ്റെ 2100DLX ഇതൊരു മൊണ്ടേ ചിപ്സെറ്റ് ബോക്സ് ആണ്. മൊണ്ടേ ചിപ്സെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൂണറാണ്, സെൻസിറ്റിവിറ്റി നല്ല കൂടിയ ബോക്സാണ് ഈ ഒരു മൊണ്ടേ ചിപ്സെറ്റൊക്കെ വരുന്നത്. അതുപോലെ തന്നെ 1GB റാം ഇതിനകത്ത് വരുന്നുണ്ട്. സാധാരണ പകാരി അങ്ങനെയുള്ള ബോക്സൊക്കെ എന്ന് പറയുമ്പോൾ 512 ഒക്കെ അതിൻ്റെ റാം വരത്തുള്ളൂ, പക്ഷേ ഇതൊരു 1GB റാം ഉണ്ട് ഈ സോളിൻ്റെ 2100DLX എന്ന് പറഞ്ഞ മോഡൽ. ഇത് 2100 Pro ഒരു അഡ്വാൻസ്ഡ് മോഡലാണ് DLX എന്ന് പറയുന്നത്. നല്ല ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു 2100DLX എന്ന് പറയുന്ന സാറ്റലൈറ്റ് റിസീവർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DD ഫ്രീ ഡിഷ് കാണുന്നവർക്കും അതുപോലെ തന്നെ ഇൻ്റൽസാറ്റ് 17 ഫ്രീ ടു ചാനൽ കാണുന്നവർക്കും ബെസ്റ്റാണ് ഈ ഒരു പകാരി അല്ലെങ്കിൽ സോളിഡ് ബോക്സൊക്കെ എന്ന് പറയുന്നത്. പക്ഷേ ഇൻ്റർനെറ്റ് ആക്സസ് വൈഫൈ അഡാപ്റ്റർ അഡീഷണൽ വാങ്ങിച്ച് കൊടുത്താലും നമുക്ക് എപ്പോഴും പ്രോപ്പറായിട്ട് യൂട്യൂബോ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെന്നില്ല. കാരണം നോർമലി വരുന്ന സോഫ്റ്റ്വെയറിൽ എന്തായാലും യൂട്യൂബൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കത്തില്ല, അപ്പോൾ വർക്ക് ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും ചില റിസീവറിൽ. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറിൽ അതിൻ്റെ അപ്ഡേറ്റൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രമേ യൂട്യൂബൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. അത് എത്ര നാൾ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ മാത്രം കാണുന്നവർക്ക് അല്ലെങ്കിൽ അത്യാവശ്യം USB ഒക്കെ കണക്ട് ചെയ്ത് എന്തെങ്കിലും മൂവീസോ ഒക്കെ കാണുന്നവർക്കാണെങ്കിൽ യാതൊരു പ്രോബ്ലം ഇല്ല. പകാരി ആണെങ്കിലും സോളിഡ് ആണെങ്കിലും ലോ കോസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുന്നതിൽ യാതൊരു പ്രോബ്ലം ഇല്ല. പിന്നെ സോളിഡ് ചില ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഹാർഡ്വെയർ ക്വാളിറ്റി കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മുടെ ഈ ഒരു പകാരി അങ്ങനെയുള്ള ലോ കോസ്റ്റ് റിസീവറിനെക്കാട്ടിയും സോൾഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ റിമോട്ട് അഡാപ്റ്റർ ഇതൊക്കെ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ആ ഒരു സാറ്റലൈറ്റ് റിസീവറും എടുത്ത് കാണിക്കാം. കാരണം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചില മോഡൽ മെറ്റൽ ബോക്സൊക്കെ എന്ന് പറയുന്നത് നല്ലൊരു ഫിനിഷിംഗ് ബോക്സാണ്. നമുക്കെന്തായാലും ആ ഒരു പാക്കിൽ നിന്ന് ആ സാറ്റലൈറ്റ് റിസീവർ ഒന്ന് പുറത്തെടുത്ത് നോക്കാം. നല്ലൊരു ഫിനിഷിങ്, അതായത് ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ നല്ലൊരു മാറ്റ് ഫിനിഷ് ബ്ലാക്ക് വരുന്ന രീതിയിലാണത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു IR സെൻസറൊക്കെ പുറത്ത് അല്ലെങ്കിൽ ആ LED ഡിസ്പ്ലേ ഒക്കെ പുറത്ത് കാണാത്ത രീതിയിൽ തന്നെയാണ് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലൊരു USB ഉണ്ട്, 1-2 ബട്ടൺസൊക്കെ ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. നല്ല കറക്റ്റായിട്ട് സോളിഡ് എന്ന് പറഞ്ഞാൽ നെയിമും അതുപോലെ തന്നെ ലോഗോയും കറക്റ്റ് കാര്യങ്ങളൊക്കെ മോഡൽ നമ്പറൊക്കെ ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ വേറെ പോർട്ടൊന്നും ഇല്ല, ഫുള്ള് ബാക്ക് സൈഡിലാണ് വരുന്നത്. ബാക്ക് സൈഡിൽ വരുമ്പോൾ നമ്മുടെ LNB ഇൻപുട്ട് അതുപോലെ തന്നെ USB 2.0 ആണ് വരുന്നത്. നമ്മുടെ ഈ ഒരു കുറഞ്ഞ റിസീവർ എല്ലാം കാണിച്ചതിനകത്ത് നമ്മുടെ USB 2.0 ആണ് വരുന്നത്. അതായത് USB നമ്മളിപ്പോൾ മെമ്മറി കാർഡിൻ്റെ എന്ന് പറയുവാണെങ്കിൽ Class 6, Class 8, Class 10 എന്നൊക്കെ പറയും. അതിനനുസരിച്ച് സ്പീഡ് കൂടും, ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ് കൂടും. പക്ഷേ നമ്മുടെ USBയുടെ കേസിൽ പറയുന്നത് USB 2.0, 3.0 അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ USB 2.0 നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം, അതിനകത്ത് വരുന്ന ആ ഒരു പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളറായിരിക്കും. പക്ഷേ USB 3.0 എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറായിരിക്കും അതിൻ്റെ പ്ലാസ്റ്റിക് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. പക്ഷേ USB 3.0 ആണ് കുറച്ച് ഫാസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫറിങ്. സോളിഡ് 2100DLX ഒക്കെ പ്രൈസ് വരുന്നത് 1300 അതിൻ്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, അതിൻ്ഞാൻ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും തരുന്നുണ്ട്. എന്തായാലും നമുക്ക് അടുത്തൊരു ബോക്സ് ഗൾഫ് ബോക്സും കൂടെ ഒന്ന് പരിചയപ്പെടാം. നേരത്തെ പരിചയപ്പെടുത്തിയതിൻ്റെ കൂടെ തന്നെ ഗൾഫ് സെക്ഷനിൽ നമ്മൾ പരിചയപ്പെടുത്താത്തൊരു ബോക്സാണ് പ്രീമിയം 17-17 എന്ന് പറഞ്ഞ ബോക്സ് എന്ന് പറയുന്നത്. ഇതും ഒരു HEVC ബോക്സ് ആണ്. നേരത്തെ നമ്മൾ രണ്ട് HEVC ബോക്സ് പരിചയപ്പെട്ടു, അതായത് 3000 പ്രൈസ് വരുന്ന മീഡിയ സ്റ്റാറിൻ്റെ 2727 എന്ന് പറഞ്ഞ ബോക്സ് പരിചയപ്പെട്ടു, അതിനകത്ത് വൈഫൈ ഫ്രീ ആയിരുന്നു. അതുപോലെ തന്നെ സ്റ്റാർ സാറിൻ്റെ T15 പരിചയപ്പെട്ടു, വൈഫൈ ഫ്രീ ഉണ്ട്, പക്ഷേ ഒരു റിമോട്ടാണ്,
IR സെൻസർ മാത്രമേ ഉള്ളൂ എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് സ്റ്റാർസാറ്റ് T15. അതുപോലെ തന്നെ ഒരു HEVC റിസീവറാണ്, ഗൾഫ് റിസീവറാണ് ഈ ഒരു പ്രീമിയം 1717 എന്ന് പറയുന്നത്. ഇതൊരു ഡ്യുവൽ ഡിസ്പ്ലേ ആണ്, അതായത് ഇൻബിൽഡ് ഡിസ്പ്ലേ ഉണ്ട്, IR സെൻസറും വരുന്ന ഒരു റിസീവർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പുറത്ത് ആ ഒരു കവറിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അതായത് 4G എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പല ആൾക്കാരുടെ സംശയമാണ് 4G എന്ന് പറയുന്നത് 4G ഡോങ്കിൾ സപ്പോർട്ട് ചെയ്യും, അതായത് നമ്മുടെ 3G ഡോങ്കിൾ 4G ഡോങ്കിൾ അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിസീവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് റിമോട്ട് നമുക്ക് ഇതിനകത്ത് തരുന്നുണ്ട്, അതായത് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് റിമോട്ടാണ് കമ്പനീൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തരുന്നത്. അതൊരു ഗ്രേ കളർ പ്ലസ് ബ്ലാക്ക് ഫിനിഷ് വരുന്ന ഒരു സാറ്റലൈറ്റ് റിസീവറാണ് പ്രീമിയം 1717 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻബിൽട്ട് ഡിസ്പ്ലേ IR സെൻസർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് IR സെൻസർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അത് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് റിസീവർ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു മോഡൽ അഡാപ്റ്റർ വന്നത് ഗൾഫ് സ്റ്റാൻഡേർഡാണ്, അതായത് സ്ക്വയർ ടൈപ്പ് പിന്നാണ് ഇതിൻ്റെ അഡാപ്റ്റർ വന്നത്. എന്തായാലും ഞാൻ കാണിച്ചു തരാം. അത് ഈ ഒരു പ്രീമിയം 1717 സാറ്റലൈറ്റ് റിസീവറിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അത്യാവശ്യം ഒരു കുറച്ച് ബട്ടൺസൊക്കെ ഫ്രണ്ട് സൈഡിലുണ്ട്, അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ വരുമ്പോൾ USB പോർട്ട് ബാക്ക് സൈഡിലുണ്ട്, അതുപോലെ തന്നെ HD ഔട്ട് ഉണ്ട്. AV വരുന്ന 3.5 ജാക്ക് ആണ്, അത് എല്ലാ നോർമൽ ബോക്സിലും അതായത് മിനി ബോക്സിലെല്ലാം അതുപോലെ തന്നെയാണ് വരുന്നത്. IR സെൻസർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്രണ്ട് സൈഡിൽ ഒരു USB ഉണ്ട്, അപ്പോൾ രണ്ട് USB പോർട്ട് വരുന്നുണ്ട്. RS-232 ഇല്ല ഇതിനകത്ത്. നമ്മൾ എന്തെങ്കിലും ഡെഡ് ആയി കഴിഞ്ഞാലും ബോക്സ് ഓപ്പൺ ചെയ്ത് തന്നെ അതിൻ്റെ പ്രോഗ്രാം ചെയ്യണം. ഇതാണ് പ്രീമിയം 1717 സാറ്റലൈറ്റ് റിസീവർ എന്ന് പറയുന്നത്. HEVC ആണ്, രണ്ട് റിമോട്ട് ഉണ്ട്, IR സെൻസർ അഡീഷണൽ ഉണ്ട്, ഇൻബിൽഡ് ഡിസ്പ്ലേ ഉണ്ട്, അതൊക്കെയാണ് പ്രത്യേകം എന്ന് പറയുന്നത്. അതിൻ്റെ അഡാപ്റ്റർ ഞാനിപ്പോൾ എന്തായാലും കാണിക്കുന്നുണ്ട്, അതിൻ്റെ സ്ക്വയർ ടൈപ്പാണ് അഡാപ്റ്റർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നോർമലായിട്ട് 1.5 ആമ്പിയർ വരുന്ന അല്ലെങ്കിൽ 2 ആമ്പിയർ ഒക്കെ വരുന്ന ഏതെങ്കിലും അഡാപ്റ്റർ DTH-ൻ്റെയൊക്കെ അഡാപ്റ്റർ കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൺവേർട്ടർ വാങ്ങിച്ചിട്ട് കൊടുക്കാവുന്നതാണ്, അങ്ങനെ ഉപയോഗിക്കാം. രണ്ട് റിമോട്ട് ഫ്രീ ആണ്. അപ്പോൾ ഇതാണ് ഒരു ലോ കോസ്റ്റ് HEVC റിസീവർ നോക്കുന്നവർക്ക് ഈ ഒരു റിസീവർ ബെസ്റ്റ് ആണ്, കാരണം നല്ല പിക്ചറാണ് നമുക്ക് സ്റ്റാർസാറിൻ്റെ അതുപോലെയൊക്കെ തന്നെ അതിനെക്കാട്ടിയും ഇത്തിരിയോടെ ബെറ്റർ എന്ന് പറയുന്ന രീതിയിലുള്ള പിക്ചർ എന്തായാലും ഈ ഒരു റിസീവറിനുമുണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 2000 രൂപയാണ് ഈ ഒരു റിസീവറിൻ്റെ പ്രൈസ്, നമ്മൾ ഓഫർ പ്രൈസിൽ മാക്സിമം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഗൾഫ് റിസീവറാണ്. എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഗൾഫ് റിസീവറൊക്കെ എപ്പോഴും നമ്മുടെ അവൈലബിൾ ആയിരിക്കത്തില്ല, കാരണം അത് വരുന്ന സമയത്ത് ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ചെയ്യാറുണ്ട്. അന്നേരം തന്നെ ആവശ്യമുള്ളവർ വാങ്ങിക്കുക, കാരണം നമുക്കിവിടെ കിട്ടത്തില്ല, ചാൻസ് കുറവാണ് കിട്ടാനായിട്ട്. അത് ഗൾഫിൽ നിന്ന് വന്നാൽ മാത്രമേ നമുക്കിവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാ റിസീവറിനെ കുറിച്ച് ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം ഉള്ള റിസീവർ സെലക്ട് ചെയ്യുക. അത് ഏത് രീതിയിലാണ്, ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തുള്ള റിസീവർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നോർമലായിട്ട് ചാനൽ മാത്രം കണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഏത് രീതിയിൽ വേണേലും സെലക്ട് ചെയ്യുക. നമ്മൾ അനുസരിച്ചുള്ള ബോക്സുകളെല്ലാം അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ബെല്ലൈക്കണം കൂടെ ഒന്ന്